സ്വന്തം മകനെ പോലീസിൽ പിടിപ്പിക്കാൻ നോക്കുന്ന അച്ഛൻ ലോകത്ത് ഒരിടത്തും ഉണ്ടാവില്ല. മാധവി, അച്ഛൻ മകൻ തുടങ്ങിയ ബന്ധങ്ങൾക്കൊന്നും ഇവിടെ ഒരു സ്ഥാനവുമില്ല. തെറ്റായ ഒരു കീഴ്വഴക്കത്തിനെതിരെ ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. ശരി, സമ്മതിച്ചു. പക്ഷേ സാറേ, ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ, മാർക്ക് തിരുത്തി എഴുതി ഡോക്ടർമാരായവർ ഇവിടെ മനുഷ്യന്റെ ഹൃദയം കയറി മുറിക്കുന്നു. പെരുമഴയത്ത് പോലും സ്കൂൾ വരാന്ത കയറിയിട്ടില്ലാത്തവർ മന്ത്രി കസേര കയറിയിരുന്ന് നാട് മുഴുവൻ ഭരിക്കുന്നു. ദിവാകരൻ വ്യാജ സർട്ടിഫിക്കറ്റ് ആണ്, പക്ഷേ ഇപ്പോ കാര്യശേഷിയുള്ള ഒരു അധ്യാപകനാണ്. ലക്ഷാധിപതി ആവാൻ വേണ്ടി ഒന്നല്ല, ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കാൻ വേണ്ടി ചെയ്തു പോയ ചെറിയൊരു തെറ്റ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. തെറ്റും ശരിയൊക്കെ പരിശോധിക്കാൻ ഇവിടെ ഒരു സർക്കാരുണ്ട്. സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണ്. ഞാൻ ചെയ്യുന്നത് എന്റെ കടമ മാത്രമാണ്. കടമ? സർക്കാരിനോടും ജനങ്ങളോടും കടമയായി നടക്കുന്ന അച്ഛൻ സ്വന്തം മക്കളോടുള്ള കടമയെ തീർത്തോ? 10-40 കൊല്ലം വിദ്യാർത്ഥി സമൂഹത്തിന് സന്മാർഗം ഉദ്ദേശിച്ചു കൊടുത്ത അച്ഛൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? എന്നെ ഈ നിലയിലാക്കിയ അച്ഛന് പങ്കില്ലേ? ഏയോ, ഇക്കാര്യം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ദിവാകരന്റെ കൂടെ നിൽക്കാൻ സാറ് പറയുന്ന സർക്കാരിന്റെ തന്നെ എത്രയോ ആളുകളുണ്ട്. എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഞാൻ പിടിക്കപ്പെടുന്നതിൽ എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ എന്നെ കാട്ടിക്കൊടുക്കാൻ അച്ഛൻ ധാർമ്മികമായ യാതൊരു വിധ അവകാശമില്ല. നോക്കൂ ദിവാകര, എന്റെ മകനാണ് നീ എന്ന് നാലാളുടെ മുഖത്ത് നോക്കിയ അഭിമാനത്തോടു കൂടി പറയാൻ എനിക്കിന്നു വരെ കഴിഞ്ഞിട്ടില്ല. എന്നും നീ എന്നെ വേദനിപ്പിച്ചിട്ടേയുള്ളൂ. നീ നിന്റെ മനസാക്ഷിയോട് ചോദിക്കും. ഈ അവസാന കാലത്തെങ്കിലും നിന്നെ ഓർത്ത് ഞാൻ സമാധാനത്തോടു കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. പോലെ തന്നെ നമുക്ക് ജീവിക്കുവാൻ വെള്ളവും ആവശ്യമാണ്. ടീച്ചറെ, മഴ ചാറുന്നുണ്ട്. ഉണ്ടെങ്കിൽ പിന്നെ ആലോചിക്കുന്നതിന് ബെല്ലടിച്ചേരെ. ജീപ്പിൽ മഴ വീട്ടിൽ പോകുന്നത് കണ്ടു. ഇവിടെ അതോ മാഷെ പറ്റി അന്വേഷിക്കാൻ എയ്യോ വരുന്നുണ്ടെന്ന് ഇന്ന് രാവിലെ മാനേജർ പറഞ്ഞു. എയ്യോക്ക് മനുഷ്യനെ കിടത്തിപ്പൊടിപ്പിക്കല്ല. മഴ കൂടുന്ന ലക്ഷണമാ. കുട്ടികൾക്കൊക്കെ പനി പിടിച്ച ആരാ ഉത്തരം പറയാ? എന്ന് പറഞ്ഞ നമ്മുടെ ഗതിയിൽ പിള്ളേരെ വിടുമ്പോഴേ എയ്യോ ഇങ്ങോട്ട് വരുന്നെങ്കിലോ? ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി എങ്ങനെയാ?